103.6. அருகில் வந்து மெல்லி மொழியும் அறிவின் தேன் மழ பொழியும் காதின் இன்பமேகும் வாணி கரளில் நிறையும் நவாணி துழையாம் வாக்கின்ற தோணி ஆகாஷவாணி 103.6 Real FM. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റിയൽ എഫ് എം ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്താ ഇപ്പൊ കയ്യിൽ? നീണ്ടൊരു കടലാസാണല്ലോ. ഇതേ നമ്മുടെ അയൽവാസിയുടെ കറണ്ട് ബില്ലാണ്. അത് ശരി. അല്ല അല്ല, ഞാനൊന്ന് നോക്കട്ടെ. അല്ല, എന്താ ഇപ്പൊ കഥ? നിങ്ങളുടെ നാട്ടിലൊക്കെ 5 മാസത്തെ കറണ്ട് ബില്ലും കൂടി ഒരുമിച്ചാണോ കൊടുക്കുന്നത്? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, 4,833 രൂപ എന്നൊക്കെ കേൾക്കുമ്പോഴേ നെഞ്ചൊരു ഇടിപ്പുണ്ട്. നെഞ്ചിരിപ്പാണ്. അതൊരു ചോദ്യമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു ഗ്രാമപ്രദേശമാണെങ്കിലും ഇത്ര നീണ്ട ഒരു ബില്ല്, ബില്ല് എപ്പോഴും നീണ്ടത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് ഇങ്ങനെ സഞ്ചാരം തുടങ്ങിയല്ലോ. നമ്മളെ ഏകദേശം ഇന്ത്യ രാജ്യം, നമ്മളെ കേരള അടക്കം ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ചൂട് ഇങ്ങനെ അൺസഹിക്കബിൾ ആയിട്ട് കൂടി ഇങ്ങനെ വരികയാണ്. അതെ അതെ, ഫാൻ ഒന്നും കൂട്ടിയാ കൂടാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ AC കിട്ടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ 2 മാസത്തെ ബില്ല് ഇങ്ങനെ കൂടി വന്നത്. പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ചൂട് കാരണം ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് അവർ AC വാങ്ങിയത്. ഇപ്പൊ AC ഇട്ടാ കറണ്ട് ബില്ല് കൂടുമോ എന്ന് ചിന്തിച്ച് കിടക്കുന്നതിനാൽ വീണ്ടും ഉറക്കം കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടല്ലോ. അല്ല, 4,833 ഒക്കെ കേൾക്കുമ്പോ ഉറക്കം എങ്ങനെയാ വരിക? 2 മാസത്തേക്കാണല്ലോ. ഇപ്പൊ ഈ AC കാര്യം പറഞ്ഞപ്പോ, നമ്മളിപ്പോ 2 ഫാൻ ഇട്ട് കഴിഞ്ഞാലും ചൂട് മാറാത്ത സ്ഥിതിയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. അപ്പൊ പിന്നെ ഒരു AC ഒക്കെ വാങ്ങുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു ഒരു AC വാങ്ങിയാൽ എന്താ എന്ന്. കാര്യമുണ്ട്, ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം കാരണം AC ഒക്കെ പണ്ടൊരു ആഡംബര വസ്തുവായിരുന്നു. എന്റെ വീട്ടിൽ AC ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗുമ്മാണ്. അത് നമ്മൾ പറയല്ലോ, നീ AC റൂമിൽ ഇരിക്കുന്ന പോലെയല്ല ഞങ്ങള് ജോലി എന്ന് പറയുന്നത്, ഞങ്ങള് വേർപ്പ് അല്ലെങ്കിൽ വെയിലത്താണ് പണിയെടുക്കുന്നത് എന്നൊക്കെ പറയല്ലോ. ഇപ്പോഴും AC റൂം അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് ഒരു ആഡംബരത്തിന്റെ ലക്ഷണമായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പ് വരെ കേട്ടോ, ഇന്ന് അത് അത്യാവശ്യമായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ കിടക്കാൻ ഉറങ്ങാനാണല്ലോ കിടക്കുന്നത്. അപ്പൊ അങ്ങോട്ടും മറിച്ചിട്ട് ഇങ്ങോട്ടും മറിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ AC പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ തേടി പോകുമ്പോ AC ആഡംബരമാണോ അത്യാവശ്യമാണോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. എന്തായാലും അതെ, എന്തായാലും AC പറ്റി ആകട്ടെ ഇന്നത്തെ റിയൽ FM ഷോ. അപ്പൊ ഷോയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് പ്രമോദ് പാലങ്കാടും സുജ കൃഷ്ണനുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. റിയൽ FM ഷോ 103.6 റിയൽ FM. എന്റെ മുന്നിലെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നു സാക്ഷാൽ പ്രമോദ് പാലങ്കാട്. ഞാൻ ക്വസ്റ്റ്യൻസ് ആരംഭിക്കട്ടെ? തീർച്ചയായിട്ടും. ഓടാ മണിക്കുട്ടി ഉണ്ട്, മണിക്കുട്ടി ഉണ്ട്, ഓടി തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റേഡിയോ കണ്ടെത്തിയത് മാർക്കോണി. ടി വി കണ്ടെത്തിയത് ജോണൽ ബയർഡ്. ടെലിഫോൺ അലക്സാണ്ടർ ഗ്രഹം ബെൽ. ബൾബ് കണ്ടെത്തിയത് തോമസ് ആൽവ എഡിസൺ. AC കണ്ടെത്തിയത് ആരാ? ഞാൻ പറയാം, എന്നോട് എന്നെ ചോദിക്കുക, ആരാ AC കണ്ടെത്തിയത് ചോദിക്കൂ. ആരാ AC കണ്ടെത്തിയത്? മതിയാ, വില്ലിസ് കാരിയർ. ഓർത്തു വെക്കണം ഈ പേര്, വില്ലിസ് കാരിയർ. വില്ലിസ് കാരിയർ, ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു സാധനം ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ ഓപ്ഷൻ, നമുക്ക് ഓപ്ഷൻ കിട്ടിയാൽ ഇപ്പൊ പറയാൻ പോവില്ല എന്ന് എനിക്കറിയാം. ഇത് ലോകത്തിലെ ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയാത്തുള്ളൂ എന്ന് തോന്നുന്നു. അതാ, ഓ, അത് AC കണ്ടെത്തി. ഞാൻ ചോദ്യം ചെയ്ത റെഫ്രിജറേറ്റർ കണ്ടെത്തിയ പറയും. നമ്മളിപ്പോ AC കാര്യം പറയുന്നത് അതുകൊണ്ട് വിട്ടുപിടി.
വില്ലിസ് കാരിയർ ആണ് കണ്ടെത്തിയത് ഓർത്ത് വയ്ക്കുക, 1902. പക്ഷേ നമ്മുടെ ഈ റൂം നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ അത് കണ്ടെത്തിയത്. അങ്ങനൊരു ഉദ്ദേശം മൂപ്പർക്ക് ഇല്ലായിരുന്നു. വെറുതെ ഒന്ന് കണ്ടെത്തിയതാ? ആ വെറുതെ കണ്ടെത്തിയല്ല, അതായത് അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രസ്, ആ പ്രിന്റിംഗ് പ്രസ്സിൽ ഈ കടലാസുകൾ ഒരുപാട് നേരം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവിൽ നിൽക്കുന്ന സമയത്ത് ഈ മാഗസിനുകളുടെ അതേപോലെ പേപ്പറുകളുടെയൊക്കെ പത്രങ്ങളുടെയൊക്കെ പേപ്പർ ഇങ്ങനെ ചുളിയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആ ചുളിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷ താപനില, അതിൻ്റെ ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, ആർദ്രത, അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കണ്ടീഷൻ, ആ എയർ കണ്ടീഷൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരത് കണ്ടെത്തിയത്. അതായിരുന്നു പരിപാടി. അല്ലാണ്ട് നമ്മൾ ഈ റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കടലാസിന്റെ മാത്രമായിരിക്കില്ല ചിലപ്പോൾ പ്രശ്നം എനിക്ക് തോന്നുന്നത്, അവിടുത്തെ യന്ത്രങ്ങൾ ഉണ്ടല്ലോ സ്ഥിരമായി പ്രവർത്തിക്കുന്നത്, പിന്നെ മഷി ഉണ്ടല്ലോ, ആ മഷി ഉണങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇതിന് ഉപയോഗിച്ചത് എന്നാണ് എന്റെ ഒരു അനുമാനം. അതെ, അങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്. AC അങ്ങനെ AC പണ്ട് ഉപയോഗിച്ചിരുന്നത് മുഴുവനായിട്ടും ആശുപത്രികളിലേക്ക്, അതേപോലെ തന്നെ ഇങ്ങനെ ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഫാക്ടറീസിലൊക്കെ വേണ്ടിയിട്ടായിരുന്നു AC ഉപയോഗിച്ചിരുന്നത്. വീടുകളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഇത് ഫാക്ടറികളിലായിരുന്നു ആശുപത്രികളിലായിരുന്നു ഒക്കെ പറയുന്നില്ലേ, നമ്മളൊക്കെ AC ആ തണുപ്പ് അതിന്റെ ഒരു കുളിര് ആസ്വദിച്ചത് നമ്മുടെ നാട്ടിലുള്ള ആ വെളിച്ചം ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഓലമേഞ്ഞ തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. തിയേറ്റർ അല്ല, സിനിമ കൊട്ടക, അതൊക്കെ മാഞ്ഞു പോയി. അതേപോലെ തന്നെ പിന്നെ നമ്മള് AC നമുക്ക് കുറച്ചും കൂടി പരിചിതമായത് എപ്പോഴാണെന്നറിയോ? അതായത് AC കൊള്ളാൻ വേണ്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നത് ATM കൗണ്ടറുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നു തുടങ്ങി. പലപ്പോഴും നമ്മൾ അതിനകത്ത് കയറിയിട്ട് ഉടായ്പ് കളിച്ചിട്ടുണ്ട്, അതിനകത്ത് കയറിയിട്ട് കുറെ ഇങ്ങനെ കുത്തി കളിക്കും. പുറത്തുള്ള ആളുകൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പൈസ കിട്ടുന്നില്ല, എന്തോ തകരാറ്. നമ്മളെ മനസ്സിൽ എന്താ, ഇയാൾ എന്തിനു വന്നു ചൂടെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറി AC ഒന്ന് കൊള്ളാൻ വേണ്ടി വന്നതാണ് വാസ്തവത്തിൽ. പക്ഷെ ചില ചില ATM കൗണ്ടറുകൾ നമ്മളെ പറ്റി നമ്മളിങ്ങനെ കേറി നോക്കുമ്പോഴ അവിടെ അവിടെ AC ഉണ്ടാവില്ല, AC വർക്കിംഗ് ആയിരിക്കില്ല, വെറുതെ ഒരു മെഷീൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ കേറുന്നതാണ് ഷോപ്പിംഗ് മാളുകൾ. ഷോപ്പിംഗ് മാളുകളിലും നമ്മൾ AC കൊള്ളാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഈ ചൂടത്ത് കുറച്ച് സമയമൊക്കെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങേണ്ടി വന്ന, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കില്ലേ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കയറി പറ്റുന്ന വിരുദ്ധമായും വിരുദ്ധികളും ഇവിടെ ഉണ്ട്. റിയൽ FM ഷോ 103.6 റിയൽ FM. ഗീത എന്റർപ്രൈസസ് റിയൽ FM ഷോ സമർപ്പിക്കുന്നത് ജഗ്വാർ ബാത്റൂംസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ഗീത എന്റർപ്രൈസസ്. എയർ കണ്ടീഷണർ വാങ്ങാൻ പോകുമ്പോൾ പ്രമോദ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എയർ കണ്ടീഷണർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഒരു വട്ടം രണ്ട് വട്ടം ആലോചിക്കണം, കാരണം ഇതൊരു ഉപകാരത്തിന് വേണ്ടി വാങ്ങുന്നതാണല്ലോ, ഉപദ്രവകാരിയായി തീരരുത്. ഞാൻ നമ്പർ ഇട്ട് പറഞ്ഞുതരാം ഏതൊക്കെയാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത്. എണ്ണി എണ്ണി പറഞ്ഞോ. നമ്പർ 1 വില, നമ്പർ 2 ക്വാളിറ്റി, നമ്പർ 3 സൈസ്. ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കണം തീർച്ചയായിട്ടും, അത് പ്രധാനമാണ് അല്ലേ. വിലയും നോക്കണം. വില നോക്കുമ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? ക്വാളിറ്റി. ക്വാളിറ്റി അല്ലേ, അതായത് രണ്ടും ഒരേപോലെ തന്നെ, അതായത് ക്വാളിറ്റി ഉള്ളതാണ് ഏറ്റവും, അതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല, കാരണം കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മൾ നക്ഷത്രം എണ്ണിപ്പോകും. ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഈ AC ഫിറ്റ് ചെയ്യാൻ പോകുന്ന റൂമിന്റെ വലിപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയൊരു റൂം കൊണ്ടുപോയിട്ട് വലിയൊരു AC ഫിറ്റ് ചെയ്യരുത്. അപ്പൊ നമ്മൾ എനർജി എഫിഷ്യൻസി ഉള്ള AC ആയിരിക്കും വാങ്ങുന്നത്, അതിന്റെ സെയിൽസ് സപ്പോർട്ട് ഉണ്ടാവണം. എന്നാൽ നമ്മൾ അതിന്റെ ടെണ്ണേജ് വളരെ പ്രധാനപ്പെട്ടാണ് AC. എല്ലാവരും ഒരു AC നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു AC ഏതാ വേണ്ട, എത്ര ടണ്ണ് വേണം, ഈ എത്ര ടണ്ണ്, അധികം ടണ്ണൊന്നും വേണ്ട, ഞാൻ ചെറിയ വണ്ടിയാ കൊണ്ടുവന്ന് എന്നൊന്നും പറഞ്ഞിട്ട്, അതുകൊണ്ട് വലിയ വണ്ടിയിലൊന്നല്ല കൊണ്ടുവന്ന്, ചെറിയ ടണ്ണുള്ള തന്നേക്കുക. അങ്ങനെയല്ല എന്റെ ടണ്ണേജ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലിപ്പോ വീടുകളിൽ ഒരു 100-120 സ്ക്വയർ ഫീറ്റ് വരെ ഒരു ടൺ AC മതി, ഒരു ടൺ. നമുക്ക് ഇപ്പോൾ ഇത് പിന്നെ 0.5 to 2 ടൺ വരെയുള്ള അങ്ങനത്തെ AC കിട്ടാണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റൂമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു 120-180 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയാണ് റൂമെങ്കിൽ
ഒരു 1.5 ടൺ AC, അതിന് മുകളിലാണെങ്കിൽ റൂമിന്റെ സൈസ് കേട്ടോ 2 ടൺ AC, അങ്ങനെ മതി, അത്രയും മതി. അല്ലാതെ ചെറിയ, അതായത് ഒരു കുഞ്ഞു റൂമാണെങ്കിൽ വലിയ AC കൊണ്ടുവരണം. അത് മാത്രല്ല, ഇതേപോലെ തന്നെ നമ്മൾ റേറ്റ് കുറഞ്ഞത് തപ്പി പോകുന്ന സമയത്ത് അതിന്റെ സ്റ്റാർ റേറ്റിംഗും കൂടി നോക്കണം. സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 5-star rating ഉള്ളതാണ് ഏറ്റവും, അതായത് വൈദ്യുതി ഉപഭോഗം കുറയും. അതെ അതെ, ഇതിന്റെ സ്റ്റാർ എന്ന് പറയുമ്പോൾ 2-star, 3-star, 5-star ഇൻവെർട്ടർ AC ഇതൊക്കെ വിപണിയിൽ നിന്ന് ലഭ്യമാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, AC വാങ്ങാൻ പോകുമ്പോൾ ഒരു AC ഇങ്ങോട്ട് എടുക്കൂന്ന് പറഞ്ഞ് ഷോപ്പിലുള്ള ആളോട് പറയല്ല. അതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, ഊർജ്ജക്ഷമത, അതായത് എനർജി എഫിഷ്യൻസി എങ്ങനെയാണ്, പിന്നെ അതിന്റെ കൺട്രോളുകൾ എങ്ങനെയാണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു AC വാങ്ങാൻ വേണ്ടി. ഇതിന്റെ എനർജി എഫിഷ്യൻസി ആണ് ഈ സ്റ്റാർ റേറ്റിംഗ്, അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, വെറുതെ ഒരു ചിത്രം വരച്ചു വെച്ചതല്ല. അല്ല, അത് നമ്മള് സാധാരണ നിങ്ങൾ ഇതിന് റേറ്റിംഗ് കൊടുക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോപ്പില് അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, അതുപോലെ റേറ്റിംഗ് കൊടുത്താലും ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഏജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാറിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കൂടി വരും. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. റിയൽ FM ഷോ 103.6 റിയൽ FM. നമ്മൾ അതിൻ്റെ എനർജി എഫിഷ്യൻസിയും അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റിയും വാറണ്ടിയും ഒക്കെ നോക്കി നമ്മളൊരു AC തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കടയിലെത്തി, ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അവിടെയും കാണും പുതിയ മോഡൽസ്, പുതിയ ടെക്നോളജി, എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ ചോദിക്കുകയാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ പറയാണ്, നിങ്ങൾക്ക് സാധാരണ AC മതിയോ ഇൻവെർട്ടർ AC വേണോ? നമ്മൾ സാധാരണ, ഞാനൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന ഇൻവെർട്ടർ AC, എന്നാ ഇൻവെർട്ടർ AC ആയിക്കോട്ടെ, അഥവാ കറണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വർക്ക് ചെയ്തോളൂ, കുറേ സമയം ഇൻവെർട്ടർ ഉണ്ടല്ലോ അതിനകത്ത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ കരുതുന്ന ഇൻവെർട്ടർ അല്ല ഈ ഇൻവെർട്ടർ AC എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണ പോലെ ഓഫ് ആകും. ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്നതല്ല. പക്ഷെ എന്താ ഈ ഇൻവെർട്ടർ AC? ഇൻവെർട്ടർ AC എന്ന് പറഞ്ഞാൽ സാധാരണ AC നിന്ന് AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ, അപ്പം നമ്മൾ അതിന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യല്ലോ, 25°, 26°, അങ്ങനെ പറഞ്ഞു. എപ്പോഴാണോ റൂമിലെ ടെമ്പറേച്ചർ ആ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിന് സമമായിട്ട് എത്തുന്നത്, ആ സമയത്ത് തന്നെ ഇത് അങ്ങ് കട്ടാവും, അതിന്റെ കംപ്രസർ താനേ അങ്ങ് ഓഫ് ആകും അല്ലേ. പിന്നെ ഈ ചൂട് ഇങ്ങനെ കൂടുമ്പോഴാണ് നേരെ കംപ്രസർ പിന്നെയും ഓണായി. അപ്പൊ ഇത് ഭയങ്കര എനർജിയാണ്. അതായത് ഈ കംപ്രസർ പലതവണ ഓണാവുകയും ഓഫ് ആവുകയും ചെയ്യുമ്പോൾ ഫുൾ എനർജിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതെ, കംപ്രസർ ഓൺ ആവാൻ വേണ്ടി തന്നെ ഒത്തിരി വൈദ്യുതി എടുക്കും. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമല്ലോ, ആ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന്, ഇപ്പൊ 25° എന്നുള്ളത് 25° നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂമിലെ ടെമ്പറേച്ചർ 25°ലേക്ക് വരുമ്പോൾ ഓഫായി, അപ്പൊ വീണ്ടും 26°ലേക്ക് പോവാൻ 1°C കൂടാൻ വേണ്ടി അധിക സമയം ഒന്നും വേണ്ട, അടുത്ത നിമിഷം അത് കൂടുമ്പോഴേക്ക് ഇത് വീണ്ടും ഓണായി. അങ്ങനെ ഈ കംപ്രസർ നിരവധി തവണ ഓൺ ഓഫ് ആകുമ്പോൾ ഒന്നതിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കും, രണ്ടാമത്തത് കൂടുതൽ വൈദ്യുതി എടുക്കേണ്ടി വരും. അപ്പൊ ഇൻവെർട്ടർ AC ആണ് അവിടെ താരമായി വരുന്നത്. അപ്പൊ അവിടെ കംപ്രസർ അങ്ങനെ പൂർണ്ണമായിട്ട് ഓഫ് ആവില്ല അല്ലേ, ഒരു സ്ലീപ്പ് മോഡിൽ അങ്ങനെ കിടക്കും. ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ള വൈദ്യുതി ആവശ്യമില്ല. അപ്പൊ ഒരു വലിയ ശതമാനം മാറ്റം വരുന്നുണ്ട് എന്നാണ്, വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇൻവെർട്ടർ AC ഒരുപാട് ആളുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ നമുക്ക് AC എന്തിനാണോ വേണ്ടത് ആ കൂളിംഗ് നമുക്ക് കിട്ടുക, ഇതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അതെ, ഉദ്ദേശം നടക്കുകയും ചെയ്യും. ഈ ഇൻവെർട്ടർ AC മിനിമം കറണ്ടിൽ ഇങ്ങനെ ഓൺ ആയി കിടക്കുമല്ലോ, അത് ഏറ്റവും നല്ലത് കുറേ നേരം AC ഉപയോഗിക്കുന്നവർക്കാണ്. അതെ അതെ അതെ, അതും ശരിയാണ്. നമ്മളെ പെട്ടെന്ന് കേറി ഓണാക്ക, കേറി ഓണാക്കി ഓഫാക്കി ഓണാവുന്നുണ്ടോ നോക്കിട്ട് ഓഫാക്കി പോകുന്നവരുണ്ടാവും. കൂളാവാൻ കുറച്ച് സമയം വേണല്ലോ. 103.6 റിയൽ FM. സുജ, നമ്മൾ AC വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ ടണ്ണേജ്, അതുപോലെ തന്നെ B-star ശ്രദ്ധിക്കണം എന്നൊക്കെ. ഇതുപോലെ ഇത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഫിറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച്, നമ്മളിപ്പോ മാസ്റ്റർ ബെഡ്റൂമിലോ ബെഡ്റൂമിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു AC ആണെങ്കിൽ ആ മാസ്റ്റർ ബെഡ്റൂമിലായിരിക്കും മെയിൻ ആയിട്ട്, പിന്നെ അവിടെ കിടക്കാനുള്ള ഒരു തല്ലായിരിക്കും. അതെ അതെ, അതിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുറത്തൊക്കെ, വീടിന്റെ പുറത്തൊക്കെ സാധാരണ നമ്മൾ നല്ല കളർ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ വീടൊക്കെ എല്ലാവരും നാല് പേര് ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചു, അത് AC ഫിറ്റ് ചെയ്യുന്ന വീടിനാണെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ
അത് വെള്ള നിറാവാൻ ശ്രദ്ധിക്കണം. അത് ഈ കടും നിറങ്ങൾ ചൂട് കടത്തി വിടാത്ത, ചൂട് എപ്പോഴും ഇങ്ങനെ റിട്ടൈൻ ചെയ്ത് അങ്ങനെ വെക്കും. അപ്പൊ എ സി കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരും, ഒന്നതാണ്. പിന്നെ നമ്മൾ ഒന്ന് ചെയ്യുക, വീടിന്റെ ചുറ്റുമൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്, സാധാരണ അത് വെട്ടി മാറ്റിയിട്ടാണ് എ സി കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ ഒരു ഒരു തണുപ്പ്, അത് നൽകുന്ന ഒരു തണൽ, അതില്ലാതാവുകയും കൂടുതൽ സമയം ആ എ സി പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യും. ആ കാര്യം വേറൊരു കാര്യം എന്ന് പറയുന്നത്, എ സിയുടെ ഫിൽറ്ററുകൾ മാസത്തിൽ ഒരിക്കലും വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. ചില ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ വൃത്തിയാക്കുന്ന ആളുകളുണ്ട്, നോക്ക പോലും ചെയ്യാത്തവരുണ്ട്. പക്ഷെ അത് ഫിൽറ്ററുകൾ എപ്പോഴും ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ആ റൂമിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞ് ഇങ്ങനെ അട്ടിയട്ടി വെക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അത് പാടെ ഒഴിവാക്കണം. കാരണം ഇപ്പം നമ്മൾ പേപ്പറുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് അട്ടി ആയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത് കൂളാവാൻ തന്നെ കുറച്ച് സമയം. എ സിക്ക് ഒരു പണി നമ്മളെ കൂളാക്കുക എന്നുള്ളതാണ്. പിന്നെ പേപ്പർ കൂളാക്കണം, മറ്റേ തുണി കൂളാക്കണം, ഇങ്ങനെ എല്ലാ പണിയും കൂടി അതിന് കൊടുക്കരുത്. അതെ അതെ, അപ്പൊ കുറച്ചൊക്കെ മാറ്റി വെക്കുക, ഒന്ന് നീറ്റ് ആയിട്ടുള്ള റൂമുകളിലായിരിക്കണം അത് സെറ്റ് ചെയ്യണം. അതെ, അത് മാത്രമല്ല നമ്മളെ റൂമിന്റെ വാതില് അതുപോലെ ജനല് ഇതിലൊക്കെ ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കണം. നമ്മൾ വിചാരിക്കും ദ്വാരത്തിൽ കൂടെയൊക്കെ കുറച്ച് കാറ്റൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ എ സി ഫിറ്റ് ചെയ്യുന്ന റൂമിൽ അത്തരത്തിലുള്ള ദ്വാരങ്ങൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മള് അതായത് നമ്മൾ ഇപ്പോൾ എ സി ഒക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു പതിനാറിലിടട്ടെ, ഒരു തണുപ്പ് ഒരു ഐസേജ് പോലെ നമ്മൾ എന്താ പറയുക, ഒരു കാശ്മീരിലേക്കോ അല്ലെങ്കിൽ ഊട്ടിയിലേക്കോ ഒക്കെ പോയ അവസ്ഥയിൽ ഇവിടെ എത്തണം എന്നുള്ള ചിന്താഗതിയിലുണ്ടാവും. എന്നിട്ട് ഈ പതിനാറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നറിയോ, പൊത്തപ്പെട്ട് തണുത്തിട്ട് പൊതപ്പെട്ടി ഇട്ടിട്ട് കിടന്നോളാം അവിടെ. എന്നിട്ട് വേണം പിറ്റേന്ന് പനി പിടിച്ചിട്ട് വേറെ വല്ല അസുഖം വരാൻ വേണ്ടി. നമ്മൾ ചെയ്യാന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും പണം മുടക്കി ഫിറ്റ് ചെയ്തല്ലേ, ഈ ഒരു പതിനാറ് പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കട്ടെ. പക്ഷെ നമ്മള് പറയുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നടത്തിയ പഠന പ്രകാരം ഊർജ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 24 ഡിഗ്രി സെൽഷ്യസിലാണ് എ സി പ്രവർത്തിക്കേണ്ടത്. കാരണം അത് നമ്മുടെ ശരീരോഷ്മാവ്, അതായത് നമ്മുടെ ശരീരോഷ്മാവ് എന്ന് പറയുന്നത് ഒരു 36-37 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. അതിനേകദേശം ഈക്വലായി, ഈക്വൽ എന്നല്ല അതിനേകദേശം ആനുപാതികമായിട്ട് 24 ഡിഗ്രി സെൽഷ്യസിലാണ് എ സി പ്രവർത്തിക്കേണ്ടത്. പക്ഷെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്ത് വെക്കുക, അതെ അതെ, 16 ലാക്കി വെച്ചിട്ടുണ്ട്, എപ്പോഴും 16 ആവാൻ വേണ്ടിയിട്ട് എ സി കഷ്ടപ്പെടും 16 ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, കേരളത്തിന്റെ ഒരു കാലാവസ്ഥ സ്ഥിതിയിൽ കെ സി ബി ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ സിയുടെ കണ്ടൻസർ യൂണിറ്റ് ഉണ്ടല്ലോ, അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ്. അത് വാസ്തുവല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് ഈ കണ്ടൻസർ ഉള്ള ഭാഗം സ്വാഭാവികമായിട്ടും അതിന്റെ എ സിയുടെ പ്രവർത്തന മികവിനെ അത് ബാധിക്കും ആ സൈഡിലാണെങ്കിൽ. എ സി തന്നെ പല ടൈപ്പുകളുണ്ട്. ഇപ്പൊ നമ്മള് ഇൻവെർട്ടർ എ സി, അത് വേറൊരു ടെക്നോളജി ആണെന്ന് പറയാം, വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി. ഇതല്ലാതെ തന്നെ വിൻഡോ എ സി ഉണ്ട് നമ്മുടെ സാധാരണ റൂമിൽ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മള് കുറച്ച് വലിയൊരു കെട്ടിടത്തിലോ വിൻഡോ എ സി ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മളൊരു ബിൽഡിംഗ് മൊത്തമായിട്ട് നമ്മൾ അങ്ങോട്ട് എ സി ആക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലൈസ്ഡ് എ സി ഉണ്ട് അല്ലെ, കൊമേർഷ്യൽ ബിൽഡിംഗ്, ഷോപ്പിംഗ് മാളുകൾ, ഇതൊക്കെ സെൻട്രലൈസ്ഡ് എ സി ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മളൊരു റൂമ് പോയിരിക്കേണ്ട ആവശ്യമില്ല. അല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിലെ ഒരു റൂമില് എ സി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഊഴം വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. ടിക്കറ്റ് വെച്ചാണ് എ സി റൂം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമല്ല, കിടക്കുന്നിടത്തും നടക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തില്ല, മൊത്തം എ സി മൊത്തം കൂളായിട്ട് നടക്കാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴേ, ഇതൊക്കെ നമ്മള് വലിയ രൂപമല്ലേ, ഇപ്പൊ സെൻട്രലൈസ്ഡ് എ സി ആയാലും വിൻഡോ എ സി ആയാലും നമ്മള് സാധാരണ സ്പ്ലിറ്റ് എ സി ആയാലും ഇതിനേക്കാളൊക്കെ ചെറുതായി ചെറുതായി വന്നിട്ടുണ്ട് എ സി. ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്ന് കുടയിലെ സി, നമ്മൾ നടന്നു പോകുമ്പോ കുട ചൂടുമ്പോ അതിലൊരു എ സി. ചോദിക്കട്ടെ, ഈ മഴ വരുമ്പോ ഓൾറെഡി തണുപ്പുണ്ടാവല്ലോ, പിന്നെ അല്ല നമ്മള് വെയിലത്ത് കുടയൂടി പോകും. ശരീരമൊക്കെ എന്റെ വെളുത്ത തന്നെ നിൽക്കുന്ന ഈ കുടയും ചൂടി പോകുന്നതുകൊണ്ടാണ് കുട വാങ്ങി.
പിന്നെ നമ്മൾ യാത്രികർക്ക് ഹെൽമെറ്റ് വെച്ചാൽ ഒന്ന് ഭയങ്കരമായിട്ടുള്ള ചൂട് തലയ്ക്ക് അനുഭവപ്പെടില്ല, ശരീരം മൊത്തം ചൂടല്ലേ. അങ്ങനെ പോകുന്നവർക്ക് ഹെൽമെറ്റിൽ എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹവായിൽ നിന്നുള്ള സ്റ്റീവ് ഫെഹറിന്റെ ഒരു എ സി ഹെൽമെറ്റ് ഉണ്ട്, ACH1 എന്നാണ് അതിന്റെ പേര്. എ സി ഹെൽമെറ്റ് ഒന്ന് തലയിൽ മൊത്തം ഐസ് കട്ട വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ആ തരത്തിലുണ്ട്. പിന്നെ നമ്മൾ പോക്കറ്റ് എ സി വന്നിട്ടുണ്ട്, ജപ്പാനിലൊക്കെ ഇപ്പൊ പോക്കറ്റ് എ സി വന്നിട്ടുണ്ട്. പോക്കറ്റില് എ സി ഇട്ട് ഒരു 9,000-10,000 രൂപ അതിന് വിലയുണ്ട്. അവരതിനൊരു ഒരു ഷർട്ടും തരും, ഒരു ടീഷർട്ട്, അതിനൊരു പോക്കറ്റ് ഉണ്ട്, കഴുത്തിന്റെ പിറകിൽ ആ ഭാഗത്താണ് അതിന്. എന്നിട്ട് അവിടെ ഈ എ സി ഫിറ്റ് ചെയ്തിട്ടേക്കാം, ചെറുതാ, അവിടെ വെച്ചെടുക്കുക. ഒരു 1.5-2 മണിക്കൂർ ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ആ തണുപ്പ് ആസ്വദിക്കും. നമ്മളിപ്പോ ഇങ്ങനെ എ സി ഉപയോഗിക്കുന്നതിനെ പറ്റിയും അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോഴും എ സി അത്ര നല്ലതാണോ? എ സി അത്ര നല്ലതല്ല, കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ചൂടുള്ള രാജ്യം എന്തുകൊണ്ടാണ് നമുക്ക് ഈ തണുപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അല്ലേ. അതായത് നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നമുക്ക് സുഖകരമായിട്ട് ഫാൻ ഇല്ലാണ്ട് വേനൽക്കാലത്ത് ജീവിക്കുന്നു. അതെ, വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായ തണുപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിൽ പോയിട്ടേ, അവിടെ എ സി ഉണ്ടായിരിക്കില്ല. എ സി വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. അത്രത്തിലാണ് ആ കാലാവസ്ഥ വ്യതിയാനം വന്നു. ഈ കാലാവസ്ഥ വ്യതിയാനത്തിനുള്ള ഒരു കാരണം ആലോചിച്ച് നോക്കിയ നമ്മൾ നടത്തുന്ന സുസ്ഥിര വികസനം ഒന്നല്ലല്ലോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പിറകിലേ നമ്മൾ പോകുന്നില്ല, കാരണം നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും നമ്മൾ ഇവിടെ ശേഖരിച്ച് വെക്കുന്നില്ല. പഴയ തലമുറയെ പോലെ അല്ല കെട്ടിടങ്ങളും. നമുക്ക് കൃത്യമായിട്ട് അറിയാം എ സി അതുപോലെ തന്നെ ഫ്രിഡ്ജ്, പെയിന്റ്, ഇതിൽ നിന്നൊക്കെ വരുന്ന ഹാനികരമായിട്ടുള്ള വാതകങ്ങളെല്ലാം അതെ അതെ, അത് നമ്മള് ഗ്ലോബൽ വാർമിംഗിന് കാരണമാവുന്ന. അപ്പൊ ഈ ചൂട് കൂടുമ്പോ നമ്മൾ കുറച്ചുകൂടി എ സി വാങ്ങി വെച്ച് ഒന്നുകൂടി അതിനെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ എ സിയുടെ ഒക്കെ എണ്ണം ലോകത്ത് തന്നെ എത്രയോ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണക്കാരടക്കം അവനവന്റെ ചെലവെന്ന് ചുരുക്കിയിട്ട് എ സി വാങ്ങി കൂട്ടുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പൊ എ സി വാങ്ങി ഇനി ഓക്കെ, ഇനി നമ്മൾ അതിന്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് എ സിയിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രമോദ് എന്ന് എനിക്കറിയില്ല, വെള്ളം നമുക്ക് വലിയ ദാഹം ഉണ്ടാവാറില്ല, വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നാറില്ല. പക്ഷേ നമ്മുടെ ശരീരം നോട്ട് ഓക്കെയാണ്, ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഈ പ്രശ്നക്കാരനാകും. അതുപോലെ തന്നെ ഈ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ സംഭവിച്ച് നമ്മൾ അവിടെ എവിടെയെങ്കിലും വീണ് കിടക്കാൻ സാധ്യതയുണ്ട്. വേണ്ടെന്ന് തോന്നിയേക്കും, പക്ഷെ വേണം 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 വേണം, അങ്ങനെ അങ്ങ് എടുത്ത് കുടിക്കുക. അല്ലെങ്കിൽ ചർമ്മ വരൾച്ച ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതുമൂലം ഉണ്ടാവുന്നത്. അപ്പൊ എ സി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുറിയിലെ താപനില അനുയോജ്യമായിട്ടുള്ള തരത്തിൽ ക്രമീകരിക്കുക. എന്ന് വെച്ചാൽ എ സിയുടെ തണുപ്പിക്കാൻ മാത്രമുള്ള ഉപകരണം അല്ല ഇത് എന്ന് പറയുന്നത്. അന്തരീക്ഷം ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥയിൽ നിർത്തുക. കൂളർ, നമ്മൾ എയർ കൂളർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചൂടുള്ള നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ എന്താ പറയാ റൂം വാം ചെയ്യാൻ വേണ്ടിട്ട്, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടും ഈ കണ്ടീഷണറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൂളാക്കുക മാത്രമല്ല, അതെ, കണ്ടീഷൻ ചെയ്യണം, കണ്ടീഷൻ ചെയ്യാം നല്ല രീതിയിൽ. അതുപോലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതൊന്നും ഈ യോജിച്ചു പോകാനേ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത്. കാരണം എന്താണെന്ന്, കുറച്ച് ചൂട് കൂടുമ്പോഴേക്ക് എന്തൊരു ചൂടാണ്. ജയ്സാൽമീർ പോലുള്ള പ്രദേശം രാജസ്ഥാനിലെ നല്ല ചൂടുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണല്ലോ ജയ്സാൽമീറിലെ, ബാമർ പോലുള്ള സ്ഥലങ്ങൾ. അവിടെയുള്ള ഗ്രാമപ്രദേശത്തിലുള്ള ജനങ്ങളൊന്നും ഈ എ സി ഉപയോഗിച്ചിട്ടല്ല അതിനനുസരിച്ചുള്ള വീടുകൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വീട്, മൺ വീട്, അതായത് ആ വീടിന്റെ പേര് തന്നെ പ്രകൃതിയോട് അത്രയും ഇണങ്ങിയിട്ടുള്ള ഒരു പേരാണ്. അതായത് മുഴുവൻ അവിടെ ആ വീട് നിർമ്മിച്ചു തന്നെ കളിമണ്ണ് കൊണ്ടാണ്. അതുപോലെ തന്നെ അതിന്റെ എല്ലാം ചുമരുകളും എല്ലാ സംഗതി. അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതുപോലും കളിമണ്ണല്ല, അതായത് നമുക്ക് നേച്ചർ, അതായത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് നമ്മൾ ഇപ്പൊ കാണുന്ന ഇതല്ല കേട്ടോ, ഒരു മണലൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ലാതെ അല്ല എന്താ ഫ്രിഡ്ജിന്റെ ഉപയോഗം, നമ്മൾ തണുപ്പിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അവർക്ക് തണുപ്പ് കിട്ടുന്നുണ്ട്, ആ ഒരു പച്ചക്കറികളൊക്കെ സൂക്ഷിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് കേടുവരാതെ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഒരു ഒരു പിന്നടത്തം. അതെ അതെ, നമ്മളിപ്പോ റൂമിലെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാറിലെ എ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുടെ, ചൂടായി കിടക്കുന്ന നിർത്തിയിട്ട് ഒരു കാറിൽ പിന്നെ നേരെ കയറിയിട്ടോ എ സി ഉപയോഗിക്കുമ്പോൾ ടോക്സിക് ഗ്യാസസ് ഒക്കെ പുറത്തു വരാനും നമുക്ക് വലിയ അസുഖങ്ങൾ വരാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എ സി ഉപയോഗിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൽ
മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മൾ ഇത്രയും നേരം റിയൽ എഫ് എം ഷോയിൽ പറഞ്ഞിരുന്നത്. എ സിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതെ, അത് നമ്മളെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടുക. യൂറോപ്യന്മാർ ഉയർന്ന അക്ഷാംശ പ്രദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഇവിടെയുള്ള സൂര്യപ്രകാശത്തെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്, സൂര്യപ്രകാശത്ത് കുളിക്കാൻ വേണ്ടിയിട്ട്, കടലിൽ കുളി മാത്രമല്ല സൺബാത്ത് അതിനുകൂടി വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാലോ നമുക്കൊരു ചൂട് ഇത്ര ആകുമ്പോഴേക്കും അയ്യോ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ സൺബാത്ത് കൊള്ളാൻ പോയാലേ സൂര്യാഘാതം കിടക്കേണ്ടി വരും. ഇതൊക്കെ ഇവിടുന്ന് കേട്ടിട്ട് വേറെ സൂര്യനെ നോക്കിട്ട് ഹായ് സൂര്യ വന്നോളൂ എന്ന് പറഞ്ഞ് നിൽക്കണ്ട വരുമ്പോ പ്രശ്നമാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എ സി ഉപയോഗിക്കുന്ന സമയത്ത് വൈദ്യുതി എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. വൈദ്യുതി അമൂല്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള എ സികൾ, അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. അലുമിനിയം കോയിൽ എ സി ഉപയോഗിക്കേണ്ട, ഈ കോപ്പർ കോയിൽ എ സി ഉപയോഗിക്കുക, അതും വൈദ്യുതി എഫിഷ്യൻസി കൂട്ടുന്നതാണ്. ആ ശരി, ഓക്കെ. അപ്പോൾ റിയൽ എഫ് എം ഷോയിൽ നിന്ന് നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു പോവാണ്. പ്രമോദും സുജയുമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. റിയൽ എഫ് എം ഷോ 103.6 Real FM.